ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായർ 1906 ഡിസംബർ 23 മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ കുറ്റിപ്പുറത്ത് ജനിച്ചു. ഇടശ്ശേരിക്കളത്തിൽ കുഞ്ഞുകുട്ടി അമ്മയും പി കൃഷ്ണകുറുപ്പുമാണ് മാതാപിതാക്കൾ. കവി, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തൻ. 1938 ഇടക്കണ്ടി ജാനകിയമ്മയെ വിവാഹം ചെയ്തു. കാൽപ്പനികതയെ ജീവിതത്തോട് കൂട്ടിയിണക്കിയ അദ്ദേഹത്തിന്റെ കവിതകളിൽ മനുഷ്യന്റെ വേദനകൾ വിങ്ങിനിന്നു. അദ്ദേഹത്തിന്റെ മിക്ക കവിതകളിലും നാടകങ്ങളിലും കാർഷികതയും ഗ്രാമീണതയും ചേർന്നുള്ള മിത്തുകളും ബിംബങ്ങളും കാണാം. കാവിലെ പാട്ട്, ഭൂതപ്പാട്ട്, കറുത്ത ചെട്ടിച്ചികൾ, വായാടി, ഇടശ്ശേരിയുടെ തിരഞ്ഞെടുത്ത കവിതകൾ, കുരുപിടി നെല്ലിക്ക, പുത്തൻകലവും അരിവാളും, കൊച്ചനുജൻ, അളകാവലി തുടങ്ങിയ കവിതകളും, കൂട്ടുകൃഷി, കളിയും ചിരിയും, എണ്ണിച്ചുട്ടാപ്പം നാടകങ്ങളും രചിച്ചിട്ടുണ്ട്. കാവിലെപ്പാട്ട് എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഒരുപിടി നെല്ലിക്ക എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെയും സംഗീത നാടക അക്കാദമിയുടെയും ഭരണസമിതി അംഗമായിരുന്ന അദ്ദേഹം 1974 ഒക്ടോബർ 16 സ്വവസതിയിൽ വച്ച് അന്തരിച്ചു. ഇടശ്ശേരിയുടെ മിക്ക കവിതകളിലും കേരളത്തിന്റെ കാർഷികതയും ഗ്രാമീണ ജനങ്ങളുടെ വേദനയും അതുപോലെ തന്നെ സാധാരണ ജനജീവിതത്തിലെ പ്രശ്നങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ച ആശയമായിരിക്കും പതിവ്. പല ബിംബങ്ങളും മിത്തുകളും ഇടകലർന്നിട്ടുള്ള കവിതകളാണ് ഇടശ്ശേരിയുടെ എന്ന് പറയാറുണ്ട്. മിത്തുകളും ബിംബങ്ങളും എന്ന് പറഞ്ഞാൽ കെട്ടുകഥകൾ, ഐതിഹ്യ കഥകൾ, ഊഹങ്ങൾ, അല്ലെങ്കിൽ നമ്മുടേതായ ഭാവനയിലുള്ള സങ്കല്പ കഥാപാത്രങ്ങൾ, യക്ഷി, ഭൂതം, അല്ലെങ്കിൽ നാടോടി കഥകളിലെ കഥാപാത്രങ്ങൾ, ഇവയെല്ലാം ഇണക്കി ചേർത്ത് തൻ്റെതായ ഭാവനയും വളരെ ലളിതമായ മനുഷ്യ മനസ്സിൻ്റെ ചിന്തകളെയെല്ലാം വിവരിക്കുന്നുള്ള കവിതകളായിരിക്കും ഇടശ്ശേരിയുടേത്. എന്നാൽ അതിലെല്ലാം ശക്തമായ വാക്കുകളും ശക്തമായ ആശയവും കാരണം മനുഷ്യ ഹൃദയത്തിൽ അതിൽ സ്വാധീനം ചെലുത്താൻ ഇടശ്ശേരിക്ക് കഴിയാറുണ്ട്. അതിനാൽ തന്നെ ഇടശ്ശേരിയെ ശക്തിയുടെ കവി എന്നാണ് അറിയപ്പെടാറ്. ഈ കവിതയിൽ പുത്തൻ കലവും അരിവാളും എന്ന് സൂചിപ്പിക്കുമ്പോൾ കർഷകനെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക. അരിവാൾ എന്നത് നെല്ല് കൊയ്യാൻ അന്ന് കാലത്ത് കർഷകർ ഉപയോഗിച്ച ഒരു ആയുധമായിരുന്നു. അവരുടെ പുത്തൻ പ്രതീക്ഷകളാവാം പുത്തൻ കലവും അരിവാളും എന്ന കവിതയിലും പ്രതിപാദിക്കുന്നത്. ഈ സ്ഥലത്തിൽ പണിയെടുക്കാനും നെല്ല് വിതയ്ക്കുവാനും കൃഷി ചെയ്യുവാനും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇത്രമാത്രം പാട്ടം നൽകുക എന്നുള്ളൊരു കണക്കുണ്ട്. മഴ കുറവ് കാരണമോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കാരണമോ എന്തെല്ലാം കൊണ്ടോ കൃഷി നശിച്ചാൽ അത് ആ ബാധ്യത മുഴുവൻ ഏറ്റെടുക്കുന്നത് കൃഷിക്കാരനായിരുന്നു. അങ്ങനെ ബാധ്യതകൾക്ക് മേലെ കടബാധ്യതകൾ കൂടി കർഷകരുടെ ജീവിതം വളരെ ദുസ്സഹമാവുകയും എന്നാൽ ജന്മിമാർ അവർ കൊയ്തെടുക്കുന്ന നെല്ല് മുഴുവൻ തൻ്റെ പത്തായങ്ങളിൽ കൊണ്ടുപോയി നിറച്ച് വളരെയേറെ പ്രതാപത്തോടും ആർഭാടത്തോടും കൂടി ജീവിക്കുന്ന ഒരു വ്യവസ്ഥയായിരുന്നു ജന്മിത്തം. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം വിവരിക്കുന്നതാണ് ഈ കവിത. അന്ന് ജന്മികൾ അങ്ങനെയെല്ലാം അധികാരം കൊണ്ട് ആ രാഷ്ട്രീയവും സർക്കാരിനെയും എല്ലാം, അന്ന് സർക്കാർ പറയുമ്പോൾ ജനഭരണത്തിൻ്റെ സർക്കാരല്ല രാജഭരണമാണ്. അപ്പം രാജാക്കന്മാരും ജന്മികളും എല്ലാം തൈ കർഷകരെ ചൂഷണം ചെയ്ത് അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന നെല്ലിൻ്റെ വിഹിതം പറ്റി അവർ ആർഭാടകരമായി ജീവിക്കുമ്പോൾ കർഷകൻ്റെ സ്ഥിതി എന്താണ്? പട്ടിണി പാവങ്ങളാണ്. അവർക്ക് ഭക്ഷണത്തിന് പോലും അവരുടെ കുടിലുകളിൽ അരിയുണ്ടാവില്ല. എന്നാൽ അവർ കൊയ്തെടുക്കുന്ന അരിയും നെല്ലും എല്ലാം കൊണ്ടുപോകുന്നത് പാട്ടം എന്നതിൻ്റെ പേരിൽ ജന്മികളും. അപ്പോൾ അതെല്ലാം കർഷകരുടെ ജീവിതത്തെ ദുസ്സഹമാക്കിയിരുന്നു. ഈ ദുസ്സഹമായ സാഹചര്യത്തിൽ നിന്നും അവരുടെ ശബ്ദത്തെ സമൂഹത്തിലേക്ക് എത്തിച്ചു എന്നതാണ് ഇടശ്ശേരിയുടെ കവിതകളിലെ പ്രത്യേകത. അവരുടെ കർഷകരുടെ സ്വരമായിരുന്നു ഇടശ്ശേരിയുടെ കവിതകൾ. ഈ പുത്തൻ കലവും അരിവാളും എന്നതിലും ഇതേ ആശയമാണ് കവി പങ്കുവയ്ക്കുന്നത്. അടുത്ത മൊഡ്യൂളിൽ കവിതയുടെ ആശയത്തിലേക്ക് കടക്കാം. ഏവർക്കും നന്ദി.